നമസ്കാരം. കടത്തനാട് ചാനലിന്റെ വർത്തമാനം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം മതിയായി എത്തിയിരിക്കുന്നത് കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്കിന്റെ സാരഥി, ഏറാമല കോഓപ്പറേറ്റീവ് ബാങ്ക് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രസിഡന്റും സർവോപരി സോഷ്യലിസ്റ്റ് ജനതാ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റുമായ ശ്രീ മനയത്ത് ചന്ദ്രനാണ്. സർ, താങ്കൾക്ക് കടത്തനാട് ചാനലിലേക്ക് വിനയ പുരസ്കാരം സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം. നമുക്ക് താങ്കളുടെ വിദ്യാർത്ഥി ജീവിതത്തിൽ നിന്ന് തുടങ്ങാം. താങ്കൾ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ വരാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? എൻ്റെ കുടുംബം സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല സംഘാടകന്മാരാൽ സമ്പന്നമാണ്. വടകരയിലെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല പതികർ എന്ന് പറയുന്ന 7 പേരാണ്. വടകരയിലെ KK രാഘവേട്ടനടക്കം, അതുപോലെ KK കുഞ്ഞിറാമുക്കപ്പ അടക്കമുള്ള ആളുകൾ നേതൃത്വത്തിൽ ആ സംഘാടനത്തിൽ പങ്കുവഹിച്ച ആളായിരുന്നു എൻ്റെ അച്ഛൻ്റെ അനുജൻ. ആ സമയത്ത് ലോഹ്യ ബാലസംഘം അടക്കമുള്ള ആദ്യഘട്ടത്തിൽ സോഷ്യലിസ്റ്റ് ബാലസംഘം, പിന്നീട് 1970 മുതൽ ലോഹ്യ ബാലസംഘമൊക്കെ മാറി. അപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ മാതൃഭൂമി സ്റ്റഡി സർക്കിൾ, അതുപോലെ പാർട്ടിയുടെ ബാലവിഭാഗമായിട്ടുള്ള സോഷ്യലിസ്റ്റ് ബാലസംഘം എന്നിവയുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. മേമണ്ട ഹൈസ്കൂളിൽ എത്തിയപ്പോൾ, ഇന്നത്തെ മേമണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ, ISO അവിടുത്തെ യൂണിറ്റിൻ്റെ സെക്രട്ടറിയായും പിന്നീട് പ്രസിഡൻ്റായും അവിടെയുള്ള ക്ലാസ് റെപ്രസെൻറ്റീവായി തിരഞ്ഞെടുക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഞങ്ങളുടെ നാട്ടിൽ ISO യൂണിറ്റ് ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ വലിയ സമ്മേളനങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ നടന്നിരുന്നു. മടപ്പള്ളി കോളേജിലേക്ക് വന്നപ്പോൾ മടപ്പള്ളി കോളേജിലും ISO യൂണിറ്റ് സെക്രട്ടറി, യൂണിറ്റ് പ്രസിഡൻറ്റ്, അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ ISO വടകര താലൂക്ക് ചെയർമാൻ, കോഴിക്കോട് ജില്ലയിൽ നിന്നൊരു സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ്, വയനാട് ജില്ല അന്ന് കോഴിക്കോടിൻ്റെ ഭാഗമാണ്, വയനാട് കോഴിക്കോട് ജില്ലകൾ ഉൾപ്പെടുന്ന കോഴിക്കോട് ജില്ലയുടെ ISO എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി വിഭാഗമാണ്, ISO ജില്ലാ സെക്രട്ടറിയായിട്ടും പ്രവർത്തിക്കാൻ അവസരം ലഭിക്കുകയുണ്ടായി. അതുപോലെ തന്നെ അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ, അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള പ്രതിരോധ സമരങ്ങൾ, അതിലൊക്കെ സജീവമായി ബന്ധപ്പെടാൻ സാധിച്ചു. പിന്നീട് ഡിഗ്രി വിദ്യാർത്ഥിയായപ്പോൾ അവിടെ കൗൺസിലറായിട്ട് മത്സരിക്കാൻ അടിയന്തരാവസ്ഥ പിൻവലിക്കുന്ന സന്ദർഭത്തിലാണ്. അന്ന് നന്നായി പ്രസംഗിക്കുമായിരുന്നു. അപ്പോൾ അന്ന് മടപ്പള്ളി കോളേജിലെ തെരഞ്ഞെടുപ്പിൽ വിദ്യാർത്ഥി, ഇപ്പോൾ 77 വന്നപ്പോൾ വിദ്യാർത്ഥി ജനതയായി, അടിയന്തരാവശേഷം ജനതാ പാർട്ടി വരുന്നു, ജനതാ പാർട്ടി വിദ്യാർത്ഥി വിഭാഗം വിദ്യാർത്ഥി ജനത. ആ വിദ്യാർത്ഥി ജനതയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായും ജനറൽ സെക്രട്ടറിയായും ഓഫീസ് ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായും സംസ്ഥാന ലെവൽ പ്രവർത്തിക്കാൻ സാധിച്ചു. മടപ്പള്ളി കോളേജിൽ നിന്ന് കൗൺസിലറായി മത്സരിച്ചപ്പോൾ അതുവരെ KSU ഒരു ആധിപത്യമായിരുന്നു കേരളത്തിലെ കോളേജുകളിലും സർവകലാശാല ഉണ്ടായിരുന്നത്. ആ വർഷം അവിടെ വിദ്യാർത്ഥി ജനതയും SFIയും MSFും ഒന്നായിട്ട് MSO എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന ഉണ്ടായി, മുന്നണിയുണ്ടായി. ആ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. മത്സരിച്ചിട്ട് 2 കൗൺസിലർമാരാണ്, സീനിയർ കോളേജുകളിൽ 2 കൗൺസിലർമാരാണ്. ഒന്ന് എൻ്റെ സുഹൃത്തായിട്ടുള്ള മറ്റൊരു ചന്ദ്രനാണ് കൗൺസിലറായിട്ട് മത്സരിച്ച്, ഞാനും കൗൺസിലറായി മത്സരിച്ചു. എനിക്ക് തോന്നുന്നു കോളേജിൻ്റെ അടുത്ത കാലത്തുള്ള എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി വിജയിച്ച മുന്നണിയായിരുന്നു. ആ മുന്നണിയിൽ 2 കൗൺസിലർമാർക്കും തുല്യ വോട്ടാണ് കിട്ടുന്നത്, പക്ഷേ മറ്റേ കൗൺസിലറേക്കാൾ 300-ൽ പരം വോട്ട് കൂടുതൽ ലഭിച്ചുകൊണ്ട് അങ്ങനെ ജനങ്ങളുടെ വലിയ അംഗീകാരം, വിദ്യാർത്ഥികളുടെ വലിയ അംഗീകാരം നേടിയെടുക്കാൻ സാധിച്ചു. അന്ന് കബഡി ടീമിൽ ഞാനുണ്ടായിരുന്നു.
അതുപോലെ മടപ്പള്ളി കോളേജിലെ പ്രസംഗ മത്സരത്തിൽ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു ഒന്നാം സ്ഥാനത്ത്. അതുപോലെ തന്നെ നാടകത്തിൽ അന്ന് ഞാൻ അഭിനയിക്കാറുണ്ടായിരുന്നു. അന്ന് നടന്ന യൂണിവേഴ്സിറ്റി കലോത്സവത്തിലടക്കം ഏറ്റവും നല്ല നടനായി തിരഞ്ഞെടുക്കുന്ന സാഹചര്യമുണ്ടായി. അതൊരു അമേച്ചർ മേഖലയിൽ നടന്ന മത്സരത്തിൽ, സംസ്ഥാനത്ത് നടന്ന മത്സരത്തിൽ ഏറ്റവും നല്ല നടനായി തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ടായി. മടപ്പള്ളി കോളേജിലെ ആ സമയത്ത് അന്ന് നടന്നിട്ടുള്ള ഈ പ്രബന്ധ മത്സരത്തിൽ ഒന്നാം സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. അങ്ങനെ മടപ്പള്ളി കോളേജിൽ അന്ന് ഒരു വിദ്യാർത്ഥി, ഞങ്ങളുടെ വിദ്യാർത്ഥി സംഘടനയുടെ വലിയ ഒരു പ്രവർത്തകൻ, നല്ല പ്രവർത്തകനായിട്ടും അതുപോലെ പൊതുരംഗത്തും പ്രവർത്തിക്കാൻ സാധിച്ചു. പിന്നീട് വിദ്യാർത്ഥി ജനതയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി, യുവജന സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി, പിന്നെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി സംസ്ഥാനത്തിൻ്റെ. അങ്ങനെയാണ് പിന്നീട് സജീവമായ രംഗത്തേക്ക് വന്നിട്ടുള്ളത്. നോക്കൂ, നിങ്ങളിപ്പം കലാരംഗത്തും അതുപോലെ സാഹിത്യ രംഗങ്ങളിലൊക്കെ വിദ്യാർത്ഥികളുടെ കാലം മുതലേ സജീവമായി പങ്കെടുത്തിരുന്നു. പിന്നീടത് ഒരു കലാകാരനായി തുടരാനും, അല്ല, ഞാനതൊരു രാഷ്ട്രീയം തന്നെ തിരഞ്ഞെടുക്കുവാനുണ്ടായ ഒരു സാഹചര്യം, രാഷ്ട്രീയത്തിൽ തന്നെ ഒരു സജീവത കാണിക്കാനുണ്ടൊരു, അന്ന് പൊളിറ്റിക്സ് യഥാർത്ഥത്തിൽ, പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥ ഒരു കാലഘട്ടം, യഥാർത്ഥ രാഷ്ട്രീയക്കാരെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സമയമായിരുന്നു. കാരണം വലിയ വലിയ വിപ്ലവകരമായി സംസാരിക്കുകയും വളരെ തീവ്രമായി സംസാരിക്കുന്ന ആളുകളൊക്കെ അടിയന്തരാവസ്ഥയിൽ ഈ സർക്കാരിൻ്റെ ശക്തമായിട്ടുള്ള ഭരണഘടന സസ്പെൻഡ് ചെയ്തു, മൗലികാവകാശം സസ്പെൻഡ് ചെയ്യപ്പെട്ടു, സംസാരിക്കാനും സംഘടിക്കാനും അവകാശം ഇല്ലാതായിത്തീർന്നു. ആ സമയത്തുള്ള യൂത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രതിഷേധം, അപ്പം അതിൽ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന് നേതാക്കളായിട്ടുള്ള ലോഹ്യ, JP അതുപോലുള്ള ആളുകൾ, കേരളത്തിലാണെങ്കിൽ അരങ്ങിൽ ശ്രീധരൻ, വടകരയിൽ KK രാഘവൻ, അത്തരം ആളുകളൊക്കെ വന്നിട്ട് ഇൻസ്പിറേഷൻസ് രാഷ്ട്രീയത്തിലേക്കാണ്, അതൊരു അഭിനിവേശമായി ആവേശമായി രാഷ്ട്രീയത്തിലേക്കാണ് വന്നിട്ടുള്ളത്. താങ്കൾ ഇന്ന് ഒരു നല്ലൊരു രാഷ്ട്രീയക്കാരൻ, ഒരു രാഷ്ട്രീയ നേതാവ്, നിങ്ങളിങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെ നീങ്ങിയിരുന്നില്ല എങ്കിൽ താങ്കൾ എന്താകുമായിരുന്നു എന്ന് നന്നായി പഠിക്കുന്ന വിദ്യാർത്ഥി, സാഹിത്യാഭിരുചി, നാടക നടൻ എന്നീ രീതികളിലൊക്കെ വിദ്യാർത്ഥി ജീവിതത്തിൽ വളരെ പങ്ക് വഹിച്ച വ്യക്തി എന്ന നിലയിൽ, ഒരുപക്ഷെ താങ്കൾ ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയക്കാരനായിരുന്നില്ല എങ്കിൽ താങ്കൾ ആരായിരിക്കും, അതായത് എന്തായിരിക്കും താങ്കളുടെ ഒരു സങ്കല്പം, എങ്ങനെയായിരിക്കും? അങ്ങനെ സാങ്കല്പികമായൊരു ചോദ്യമാണ്. ഞാൻ തിരഞ്ഞെടുത്ത രാഷ്ട്രീയമാണ്. അതിന് കാരണം സമൂഹത്തിൽ മാറ്റം വരണം, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം അത് ഇല്ലാതായി, സമത്വസുന്ദരമായ ഒരു നീതിപൂർവമായ ചൂഷണരഹിതമായ ഒരു സമൂഹം വരണം എന്ന തീവ്രമായ ആഗ്രഹം, അതാണ് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം അതിലേക്ക് വലിയ വളരെ പ്രേരണ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ തിരഞ്ഞെടുത്ത രാഷ്ട്രീയമാണ്. അതില്ലായിരുന്നുവെങ്കിൽ എന്തെന്നുള്ളത്, ആ ഓപ്ഷൻ അവിടെ ഒരു പ്രസക്തിയില്ല എന്ന് എനിക്ക് തോന്നുകയാണ്. അതുപോലെ സാർ, താങ്കൾ ഒരു സോഷ്യലിസ്റ്റ് പ്രസ്ഥാനവുമായിട്ടാണ് ഇന്ന് വരെ ജീവിച്ചു വന്നത്. ആ ഒരു സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് വരാൻ താങ്കൾ ജനിച്ച നാടിൻ്റെ ഒരു സംഭാവന എന്തായിരുന്നു? നാടിനും പ്രധാനപ്പെട്ട ഒരു സംഭാവനയുണ്ട് അതിൽ, പ്രദേശം. കാരണം കുറിഞ്ഞാലിയോട് എന്ന് പറയുന്ന പ്രദേശം, കാർത്തികപ്പള്ളി വില്ലേജ്, കുറിഞ്ഞാലിയോടെ പറ്റി പറയാറുള്ളത് അത് ആ ഗ്രാമത്തിൻ്റെ ഒരു ഒരു പൂന്തോട്ടം എന്നാണ് പറയാറുള്ളത്. കാരണം അവിടെ വളരെ പ്രധാനപ്പെട്ട സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ, ഇപ്പോൾ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല ആളുകളൊക്കെ KB മേനോൻ, അതുപോലെ തന്നെ അരങ്ങസീകരൻ, അവരെയൊക്കെ പ്രവർത്തന മേഖലകളൊന്നാണത്. അവിടെ ആദ്യകാലത്തെ CH ചാത്തു എന്ന് പറയുന്ന സോഷ്യലിസ്റ്റ് ചാത്തു എന്നാണ് പറയാറുള്ളത്. ചാത്തോട്ടനും എൻ്റെ ഒരു ബന്ധുവാണ്. അവിടെ അന്നത്തെ പൗരോഹിത്യത്തിൻ്റെയും അതുപോലെ നാടുവാഴിത്തത്തിൻ്റെയും ചെറിയ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനെതിരായി ഏറ്റവും ശക്തമായി പ്രതികരിച്ചൊരു പ്രദേശമാണ് സ്വാതന്ത്ര്യസമര കാലഘട്ടം മുതൽ. പിന്നീട് അവിടെ ഒരു വായനശാല, നവസംസ്കാര പരിഷത്ത് ഗ്രന്ഥാലയം, അതുപോലെ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ള, അതൊരു ഒരു യഥാർത്ഥത്തിൽ ഹെറ്ററോജീനിയസ് ആയിട്ടുള്ള എല്ലാ പാർട്ടികളുടെയും പ്രധാനപ്പെട്ട ആളുകൾ, ഇപ്പോൾ KSUവിൻ്റെ നേതാവായി, പിന്നെ യൂത്ത് കോൺഗ്രസും ഇപ്പോൾ പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ടുള്ള PM സുരേഷ് ബാബു, CPIയുടെ നാഷണൽ കൗൺസിൽ അംഗമായിട്ടുള്ള TP മൂസ, അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആളുകളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് വന്ന ആളുകൾ, CPIയിൽ വന്ന ആളുകളൊക്കെ, KM കൃഷ്ണൻ പഴയകാലത്തെ ഒരു വലിയ സംഘാടകനാണ്. അതുപോലെ BK2, കാർത്തികപ്പള്ളി പഞ്ചായത്തായിരുന്നു ആദ്യം. കാർത്തികപ്പള്ളി വില്ലേജും തിരുമനം ദേശവും അടങ്ങുന്ന കാർത്തികപ്പള്ളി പഞ്ചായത്താണ്. ആ കാർത്തികപ്പള്ളി പഞ്ചായത്തിൻ്റെ ഭരണസമിതിയിൽ അന്ന് തിരുവോത്ത് ആയിരുന്നു, തിരുവോത്തിൻ്റെ കാരണവരായിരുന്നു അവിടെ പഞ്ചായത്ത് പ്രസിഡൻറ്റ്. ആ ഭരണസമിതിയിൽ എൻ്റെ അച്ഛൻ്റെ അമ്മാവൻ മനയത്താണ്ടി എന്ന് പറയും, അദ്ദേഹം അതിൽ മെമ്പറായിരുന്നു. അപ്പോൾ ആ പ്രദേശം സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് വലിയ മുൻകൈ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ്.
രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആൾക്കാരിങ്ങൾ തീരുമാനിക്കപ്പെട്ടിരുന്നത്. നേരത്തെ കൈപൊക്കി വോട്ടവകാശമുണ്ടായിരുന്ന അവസരത്തിലൊക്കെ ഇപ്പോൾ അവിടെ പി എം സുരേഷ് ബാബുയുടെ പിതാവ് പി എം കേൾപ്പൻ മാസ്റ്റർ, അദ്ദേഹം സാമ്പത്തികമായ നല്ല കഴിവുള്ള കുടുംബത്തിൽപ്പെട്ടതാണ്, ഞങ്ങളൊക്കെ ബന്ധുക്കളുമാണ്. എന്നിട്ട് പോലും ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിനെതിരായി മത്സരിച്ച ആളാണ് ഇവിടെ വിജയിച്ചത്. അതെന്ന് വെച്ചാൽ അത് രാഷ്ട്രീയമായ ഒരു രൂപത്തിൽ തന്നെയാണ്. അപ്പോൾ ആ ഒരു നാടിൻ്റെ പ്രേരണയും പ്രചോദനവും യഥാർത്ഥത്തിൽ എൻ്റെ രാഷ്ട്രീയം തീരുമാനിക്കുന്ന കാര്യത്തിലും നിർണ്ണയിക്കുന്ന കാര്യത്തിലും ശക്തമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്കളുടെ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ താങ്കൾക്ക് ഒരു റോൾ മോഡലായി കണ്ട വ്യക്തി ആരാണ്? അതെനിക്ക് നിശംശം പറയാം, കെ കെ രാഘവനാണ് എനിക്ക് എല്ലാ കാലത്തും പ്രചോദനമായിട്ടുള്ളത്. അദ്ദേഹം ഒരു എക്സിബിഷൻ പൊളിറ്റിക്സ് അല്ല അദ്ദേഹം ഉണ്ടായിരുന്നത്. അത് സംഘടനാപരമായി താഴെ തലങ്ങളിൽ വളരെ തന്ത്രപരമായും നയപരമായും കാര്യങ്ങൾ ഇടപെടാനും പ്രവർത്തിക്കാനൊക്കെ സാധിച്ച ഒരാളായിരുന്നു അദ്ദേഹം. പക്ഷേ 29 വർഷം മുമ്പ് അദ്ദേഹം മരിച്ചു. 60 വയസ്സ് തികയുന്നതിന് മുമ്പ് മരിച്ചു അദ്ദേഹം. അദ്ദേഹത്തെയാണ് ഞാൻ റോൾ മോഡലായിട്ട് സ്വീകരിക്കാറുള്ളത്. പിന്നീട് എനിക്ക് എപ്പോഴും അഭിമാനത്തെ ആവേശത്തിൽ നോക്കിയാണ് നാരങ്ങൾ ശ്രീധരേട്ടനെയാണ്. എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എൻ്റെ ഭാവി നിർണ്ണയിക്കപ്പെടാൻ അന്ന കാലഘട്ടത്തിൽ കുറേയൊക്കെ പൊതുവെ ചന്ദ്രശേഖരൻ അതിൽ കാര്യമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. പിന്നെ രാഷ്ട്രീയത്തിലെ മൂല്യവത്തായ രാഷ്ട്രീയത്തിന് എല്ലാ കാലത്തും ഞാൻ പരിഗണിക്കപ്പെട്ടിരുന്നത് പി വിശ്വംഭരനായിരുന്നു. അത് വടകരയുടെ ഒരു ബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പിന്നീട് ജനതാദൾ, ജനതാ പാർട്ടി ജനതാദൾക്ക് വന്നതിന് ശേഷം ഇപ്പോൾ പാർട്ടിയുടെ പ്രസിഡൻറ്റ് ശ്രീ എം പി വീരേന്ദ്രകുമാർ പാർട്ടിയുടെ പ്രസിഡൻ്റായി, ഇപ്പോൾ അദ്ദേഹം പ്രസിഡൻ്റാണ്. അദ്ദേഹം ജനതാദളിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന അവസരത്തിൽ സോഷ്യൽ ജനതയുടെ ആദ്യ ഘട്ടത്തിൽ ആ സമയത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി, ഒരു ചെറിയ കാലഘട്ടം ഓഫീസ് ചുമതല ജനറൽ സെക്രട്ടറിയായിട്ടും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും അദ്ദേഹത്തിൻ്റെ വായനയും അദ്ദേഹത്തിൻ്റെ ക്രാന്തി നിർച്ചതൊക്കെ എന്നെ നന്നായി സ്വാധീനിച്ച ഒരു കാര്യമാണ്. മനയത്തി ചന്ദ്രനെ പറ്റി പറയുമ്പോൾ പലരും പറഞ്ഞതായി കേട്ടിട്ടുണ്ട്, അദ്ദേഹം കേരള രാഷ്ട്രീയത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ വളരെ ആധികാരികമായും അടിപറയിട്ടും കാര്യങ്ങൾ പറയാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിങ്ങനെ ഒരു ചർച്ചയിലും പ്രസംഗവേദിയിലും പോകുമ്പോൾ ഏത് രീതിയിലാണ് ആ ഒരു തയ്യാറെടുപ്പ് നടത്തുന്നത്? ഞാനൊരു സബ്ജക്റ്റിനെ സംബന്ധിച്ച് ഒരു സെമിനാറാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്നതാണെങ്കിൽ ചെറിയൊരു ഹോംവർക്ക് ഞാൻ നടത്തും. സ്വാഭാവികമായിട്ട് എൻ്റെ പ്രസംഗങ്ങൾ സാധാരണ എനിക്ക് ഞാൻ വലിയ ഒരു കാര്യമായിട്ട് പറയല്ല, ഒരു ഹാസ്യപ്രധാനമായ പ്രസംഗമല്ല, ഒരു അവതരണത്തിന് ഒരു നിലവാരത്തിൽ നിന്നുകൊണ്ട് മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ. അപ്പോൾ ആ വിഷയത്തിൻ്റെ ഉള്ളടക്കം എന്താണ്, അതിനെ ഘടകങ്ങളെ പരിശോധിച്ച് അതിലെന്തെങ്കിലും ഒരു പുതിയ ഹാസ്യം പറയുമ്പോൾ താങ്കളുടെ ശരീര ആകാരവും ഭംഗിയും ഒന്നും ഹാസ്യത്തെ യോജിക്കുകയില്ല. അതെ, യോജിക്കില്ല, എൻ്റെ ബോഡി ലാംഗ്വേജ് യോജിക്കുന്നതല്ല. അപ്പോൾ സീരിയസ് ആയിട്ടാണ് എപ്പോഴും ഞാൻ കാണാറുള്ളത്. അപ്പോൾ നമ്മൾ അവതരിപ്പിക്കുന്ന ഒരു വിഷയത്തിൽ അതിലെന്തെങ്കിലും ഒരു പുതിയ ഒരു ആശയം, അത് നിലവിലുള്ള പല കാര്യങ്ങളിൽ നിന്നും രൂപപ്പെടുത്തിയെടുത്തതാണെങ്കിൽ ഒരു പുതിയ ആശയം, ഒരു പുതിയ എന്തെങ്കിലും ഒന്ന് പ്രസൻറ്റ് ചെയ്യാൻ എപ്പോഴും ഞാൻ ശ്രമിക്കാറുണ്ട്. ഞാനൊരു ഹോംവർക്ക് നടത്താറുണ്ട് സാറിന്, പ്രസംഗം നടത്താൻ പോകുന്ന അവസരത്തിൽ ഓഫ് ഹാൻഡായിട്ട് നേരെ പോയിട്ട് കാര്യം പ്രസംഗത്തിൽ തിരിയതിരിക്കില്ല. കാരണം ഇത് താങ്കളുടെ വായനാശീലത്തെ പറ്റി അറിയാൻ താല്പര്യപ്പെടുന്നു. അത് ഏത് രീതി? ഞാൻ ഒന്ന്, ഞാൻ എൻ്റെ വീട്ടിന് തൊട്ട മുമ്പിലാണ് നവസംസ്കാര പക്ഷത്ത് ഗ്രന്ഥാലയമുണ്ടായിരുന്നത്. അപ്പോൾ സാധാരണ സ്കൂൾ വിട്ട് വന്നാൽ ഞാൻ നേരെ ലൈബ്രറിയിലേക്ക് പോകും, അതുപോലെ രാവിലെ പത്രങ്ങൾ വായിക്കാനും, അതുപോലെ അന്ന് റേഡിയോ ഉണ്ടായിരുന്നു അവിടെ, അതിലൊക്കെ കാണാനും കേൾക്കാനും സാധിച്ചു. പിന്നെ ആ കാലഘട്ടത്തിലാണ് പ്രധാനപ്പെട്ട ലോക ഇതിഹാസങ്ങളെന്ന് പറയപ്പെടുന്ന പുസ്തകങ്ങളൊക്കെ ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലത്തും തൊട്ട് പി ഡിഗ്രി ആ കാലഘട്ടത്തിലാണ് അതൊക്കെ വായിച്ചു തീർത്തിട്ടുള്ളത്. അത് പുസ്തകം വായിച്ചെടുത്ത് കൊണ്ടുവന്നാൽ രാത്രി വളരെ വൈകുന്നതുവരെ വായിച്ച്, ചിലപ്പോൾ വലിയ വലിയ നല്ല പുസ്തകങ്ങളൊക്കെ വായിച്ച് തീർക്കുന്നവരെ അതിൻ്റെ വാശിയുണ്ടാവും. അപ്പോൾ അങ്ങനെ വളരെ ചെറുപ്പത്തിലെ തന്നെ വായനയോട് പ്രത്യേകമായ ഒരു താല്പര്യമുണ്ടായിരുന്നു. പിന്നെ വായന തന്നെയായിരിക്കാം പിന്നീട് താങ്കളെ ഗ്രന്ഥശാലയുടെ മെമ്പറായി കാലഘട്ടത്തിൽ. അത് ഞങ്ങളുടെ നാട്ടിലുള്ള ആ ഗ്രന്ഥാലയം കെ ബി മേനോൻ ഒരു പ്രാവശ്യം അവിടെ വന്നപ്പോൾ അത് ഒരു ഓലപ്പുരയായിരുന്നു, അത് ഓല കെട്ടിടമായിരുന്നു. അത് അന്നേരം അദ്ദേഹം മഴ പെയ്തപ്പോൾ അദ്ദേഹം അവിടെ കയറി നിന്നു. അദ്ദേഹം വളരെ എം ബി ആയിരുന്നു, കെ ബി മേനോൻ. അപ്പോൾ അതിൻ്റെ ഒരു ദയനീയ സ്ഥിതി കണ്ടപ്പോൾ അദ്ദേഹം അന്ന് അതിൻ്റെ ഭാരവാഹികൾ വിളിച്ചുകൂട്ടി ഒരു നിവേദനം തയ്യാറാക്കി, ഇവിടെ ബ്ലോക്ക് ഓഫീസർക്കൊരു നിവേദനം കൊടുത്തു, കളക്ടർക്കൊരു നിവേദനം കൊടുത്തു, അദ്ദേഹത്തിന് റെക്കമൻഡേഷൻ കൂടി. അങ്ങനെ ഒരു കെട്ടിടം പണിയാനുള്ള ചെറിയൊരു തുക കിട്ടി, അതുകൊണ്ട് കെട്ടിടം പണിതു. വളരെ ചെറിയ തുകയായിരുന്നു അന്ന് കിട്ടിയിരുന്നത്. പക്ഷേ ആ കെട്ടിടം ഞാനിപ്പോൾ അത് കഴിഞ്ഞ് ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞ് നിൽക്കുന്ന അവസരത്തിലൊക്കെ അത് ഒരു തകർന്നു പോയി ആ കെട്ടിടം, എന്നുവെച്ചാൽ കാലപ്പഴക്കം കൊണ്ട് തകരാറായി. ആ സമയത്താണ് അതിൻ്റെ പ്രസിഡൻ്റായി ഞാൻ ചുമതലയെടുക്കുന്നത്. ഒരു 84-85 ചുമതലയെടുക്കുന്നത്. അതെടുത്തപ്പോൾ അതിനൊരു നല്ലൊരു കെട്ടിടം പണിയണം എന്ന് താല്പര്യം തോന്നി. അതിന് ഞങ്ങളൊരു നല്ല മനോഹരമായ കെട്ടിടമുണ്ടാക്കി.
ആ സമയത്താണ് 87 ഇടതുപക്ഷ ഗവൺമെൻറ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് ചന്ദ്രശേഖരൻ വിദ്യാഭ്യാസ മന്ത്രിയായി. അദ്ദേഹം പലപ്പോഴും, ഞാൻ അന്ന് ഇത് 1977 മുതൽ 77 കഴിഞ്ഞു 80 മുതൽ ഓരോ സന്ദർഭത്തിലും വടകരയെ നിയമസഭ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയെ പരിഗണിക്കപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. 80-ൽ കോൺഗ്രസ്സിലെ ഒരു വിഭാഗം LDF-ലെ ലെഫ്റ്റ് ഫ്രണ്ടിലേക്ക് വന്നു, ആന്റണി വിഭാഗം. ആ സമയത്ത് അന്ന് ഐക്യജനാധിപത്യ മുന്നണിയുമായി സഹകരിച്ചിട്ടാണ് അന്നത്തെ ജനതാ പാർട്ടി മത്സരിച്ചത്. ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ചന്ദ്രശേഖരൻ മത്സരിക്കുന്നില്ല എന്നൊരു സ്റ്റാൻഡ് എടുത്തു. അപ്പോൾ ഇവിടുന്ന് ആര് സ്ഥാനാർത്ഥിയാവണമെന്ന് പറഞ്ഞപ്പോൾ അതിൽ എൻ്റെ പേര് കൂടി പരിഗണിക്കപ്പെട്ടു. അന്ന് ചെറിയ യൂത്താണെന്ന്. അതെ, അപ്പോൾ അങ്ങനെ ആ സമയത്ത് അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നത് ഞാൻ കൂടി, അപ്പോൾ ഞങ്ങൾ നിർബന്ധിച്ചിട്ടാണ് ചന്ദ്രശേഖരൻ ആ ഇലക്ഷൻ മത്സരിക്കുന്നത്. ഏറ്റവും വടകര മണ്ഡലങ്ങളുടെ ഏറ്റവും വലിയ മത്സരമായിരുന്നു അത്. പി വി കുഞ്ഞിക്കണ്ണൻ അംഗ വിഭാഗത്ത് മത്സരിക്കുന്നു, അദ്ദേഹം LDF-നെ കൺവീനറായിരുന്നു. അപ്പോൾ കോൺഗ്രസുമായി ഡയറക്റ്റല്ല, ജനതാ പാർട്ടി ഐക്യജനാധിപത്യം സഹായിക്കുന്ന ജനതാ പാർട്ടി സ്ഥാനാർത്ഥി മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അതിനെ തെരഞ്ഞെടുപ്പുകൾ തമ്മിലൊരു 10-15 ദിവസത്തെ വ്യത്യാസം മാത്രമേ ഉണ്ടായി. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം അസംബ്ലി ഇലക്ഷന്, പാർലമെൻറ് ഇലക്ഷനിൽ വടകര സെഗ്മെൻറ്റിൽ 900 വോട്ട് മുല്ലപ്പള്ളിക്ക് കുറവായിരുന്നു. പക്ഷേ ചന്ദ്രശേഖരൻ 1300 വോട്ടിന് ജയിച്ചു അസംബ്ലി ഇലക്ഷനിൽ. ആ ഇലക്ഷൻ അദ്ദേഹം വിജയിച്ചും ആ ഇലക്ഷൻ അദ്ദേഹം മന്ത്രിയായി, 87 മന്ത്രിയായി. അപ്പോൾ 80-ലും 82-ലും 87-ലും എന്ന ഇലക്ഷനിൽ ചന്ദ്രശേഖരൻ മത്സരിക്കുന്നില്ലെങ്കിൽ നെക്സ്റ്റ് സ്ഥാനാർത്ഥി എന്ന രൂപത്തിൽ പരിഗണിക്കപ്പെട്ടത്. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം മന്ത്രിയായപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ചന്ദ്രനെ കാര്യമായിട്ട് എന്തെങ്കിലും സ്ഥാനം തരണമെന്നുണ്ട് സർക്കാർ ബോർഡ് കോർപ്പറേഷൻ. പക്ഷേ അദ്ദേഹം അന്ന് ഗ്രന്ഥശാലത്തിൻ്റെ കൺട്രോൾ ബോർഡ്, ഞാൻ ലൈബ്രറിയുടെ പ്രസിഡൻ്റ് കൂടി ആയതുകൊണ്ടായിരിക്കും ആ മൂവ്മെൻറ്റിൽ ഒരാളെന്നുള്ളത് തന്നെ എൻ്റെ ഫുൾ ടൈം മെമ്പറായി. യഥാർത്ഥത്തിൽ ഏറ്റെടുക്കുമ്പോൾ എനിക്കും അറിയില്ലായിരുന്നു ഈ ഗ്രന്ഥശാല സംഘത്തിൻ്റെ ഈ കൺട്രോൾ ബോർഡ് ഇത്ര വിപുലമായ ഒരു അധികാരപരിധിയുള്ള സാധനമാണെന്ന് മനസ്സിലായിരുന്നില്ല. അന്ന് വരെ കേരളത്തിൽ അപ്പോൾ അപ്പോയിൻ്റ് ചെയ്യപ്പെടുന്ന ആൾക്കാർ വ്യത്യസ്തമായിരിക്കും, പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ട സമിതി വന്നപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിമാരാണ് പലപ്പോഴും ഇതിൻ്റെ പ്രസിഡൻറ്റുമാരായിരുന്നത്. പിന്നെ തായാട്ട് ശങ്കരൻ വന്നു, PT ഭാസ്കര പണിക്കർ വന്നു, വലിയ മഹാരഥന്മാരായിട്ടുള്ള ആളുകളൊക്കെ വന്നു. അതുകൊണ്ടായിരിക്കും ഇതുപോലൊരു കസേര ഉണ്ടായിരുന്നു. അന്ന് ഗ്രന്ഥശാലാ സംഘത്തിൻ്റെ ഫുൾ ടൈം മെമ്പർ എന്ന് പറഞ്ഞാൽ ചീഫ് എക്സിക്യൂട്ടീവാണ് ഇതിൻ്റെ. അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞു, 5 സെക്രട്ടറിമാർ. ആ സെക്രട്ടറിമാരുടെ മേലെയുള്ള പ്രോട്ടോകോൾ അനുസരിച്ച് ഫുൾ ടൈം മെമ്പറുടെ കീഴിലാണ് ഇവർ വരുന്നത്, ഈ കമ്മിറ്റിയിൽ. അപ്പോൾ എനിക്ക് തന്നെ ഒരു ചെറിയ അങ്ങനെയല്ല, ഞാൻ വളരെ യൂത്താണ്. ജയേന്ദ്ര സാറിനെ പോലെയുള്ള വളരെ സീനിയറായിട്ടുള്ള സെക്രട്ടറിമാർ ഇരിക്കുകയാണ്, കമാൽകുട്ടി അതുപോലെ ആളുകളൊക്കെ ഇരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അന്നേ അദ്ദേഹം പറഞ്ഞു, ഈ കസേര എന്ന് പറഞ്ഞ് കേരളത്തിലെ മുഖ്യമന്ത്രിമാരും മഹാരഥന്മാരും ഇരുന്ന കസേരയാണ്. ഈ ഒരു സ്ഥാനം നിങ്ങൾ കിട്ടാനുള്ള ഒരു സ്വാധീനം കെ ചന്ദ്രശേഖരൻ, ചന്ദ്രശേഖര വിദ്യാഭ്യാസ മന്ത്രി ആയതുകൊണ്ട് മാത്രം കിട്ടിയതാണ്. പിന്നെ അത് അന്ന് അരങ്ങ് ശ്രീധരൻ പാർട്ടിയുടെ പ്രസിഡൻ്റായിരുന്നു. ശ്രീധരേട്ടനും എന്നോടൊരു ഒരു ഒരു ശിശുതുല്യമായ ഒരു ലാളിത്യം ഉള്ളതുകൊണ്ട്, ഒരു ബന്ധം ഉള്ളതുകൊണ്ട്, എന്തുകൊണ്ടായിരിക്കാം അത് തികച്ചും ഒരു അതിൻ്റെ ദൈവയോഗം പോലെ വന്നതായിരിക്കാം. ഗ്രന്ഥശാലാ സംഘത്തിൻ്റെ ഫുൾ ടൈം മെമ്പറായി നിയോഗിച്ചു. അപ്പോൾ ഞങ്ങളെ അദ്ദേഹം ഏൽപ്പിച്ചു, നിങ്ങൾ ചെയ്യേണ്ട ചുമതല ഈ ജനാധിപത്യം പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനമാണ്. ഞങ്ങളത് ഏറ്റെടുത്തു. വളരെ തീവ്രമായ പരിശ്രമത്തിലൂടെ ഞങ്ങൾ ഗ്രന്ഥശാല നിയമം കൊണ്ടുവരാൻ സാധിച്ചു. ചന്ദ്രശേഖരൻ്റെയും കേരളത്തിൽ ഗ്രന്ഥശാല നിയമം നേരത്തെ ഒരു നിയമാവലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സമഗ്രമായൊരു നിയമം ഉണ്ടായിരുന്നില്ല. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും നിയമം കൊണ്ടുവന്നു, പക്ഷേ ആ നിയമങ്ങളെല്ലാം ഉദ്യോഗസ്ഥ പ്രാഭിമുഖ്യമുള്ള നിയമമായിരുന്നു. ലോകത്തിലെവിടെയും അങ്ങനെയാണ്, ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും. പക്ഷേ കേരളത്തിലെ ലൈബ്രറി മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനകീയ സാംസ്കാരിക പ്രസ്ഥാനമാണ് ഗ്രന്ഥശാല, കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനം. അതിനനുസൃതമായ ഒരു നിയമം കൊണ്ടുവരാൻ ജില്ലകളിലും സംസ്ഥാനത്തിലും ഞങ്ങൾ നിയമം കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ നിയമനിർമ്മാണങ്ങളെയും കൊണ്ടുവരുത്തി ഞങ്ങളൊരു ടീമായിട്ട് ഇരുന്നു, അത് സ്റ്റഡി ചെയ്തു എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും. അന്ന് അവസാനം വരെ കേരള നിയമസഭയിൽ TN Jacob അടക്കം അവതരിപ്പിച്ച നിയമം ഉദ്യോഗസ്ഥ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ പ്രാമുഖ്യമുള്ള നിയമമായിരുന്നു. അത് മാറ്റാൻ വേണ്ടിയുള്ള ഒരു കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കും, സാംസ്കാരിക പ്രസ്ഥാനം ഗ്രന്ഥശാല പ്രവർത്തകന്മാരും ആഗ്രഹിക്കുന്നത് അവർക്ക് കൂടി പങ്കാളിത്തമുള്ള നേതൃത്വമുള്ള ഒരു നിയമം വരണം എന്നതാണ്. ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള നിയമം ഒരു പ്രാഥമിക ഗ്രന്ഥാലയത്തിൽ തിരഞ്ഞെടുക്കപ്പെടാത്ത ഒരാൾക്കും ഗ്രന്ഥശാലാ സംഘത്തിലെ സംസ്ഥാന പ്രസിഡന്റ് ആവില്ല, സംസ്ഥാന സെക്രട്ടറി ആവില്ല, സംസ്ഥാന കമ്മിറ്റി വരാനാവില്ല. ഏതൊരാളും ഒരു ലൈബ്രറിയിൽ നിന്ന് തിരഞ്ഞെടുപ്പിട്ട് വരണം. അത്രയും ജനകീയമായിട്ടുള്ള അധികാര വികേന്ദ്രീകൃതമായിട്ടുള്ള വലിയ ജനകീയ പങ്കാളിത്തമുള്ള ലൈബ്രറി നിയമമാണ് കേരളത്തിൽ കൊണ്ടുവന്നത്. ആ നിയമം കൊണ്ടുവരാൻ അതിന് നേതൃത്വം കൊടുക്കാനെന്ന് സാധിച്ചു എന്നത് അത് വലിയൊരു അനുഭവം തന്നെയാണ്.
ഇത്തരം നിയമനിർമ്മാണങ്ങളുമായി ബന്ധം പിന്നീട് നിങ്ങൾ സഹകരണ മേഖലയിലുള്ള നിയമങ്ങളും അതിൻ്റെ ഒരു കാഴ്ചപ്പാടിലൊക്കെ വ്യത്യാസം വരുത്തിയിട്ടുണ്ടാകും? യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ സഹകരണ ഡിപ്ലോമയ്ക്ക് പോയി. പ്രീ ഡിഗ്രി കഴിഞ്ഞ ഉടനെ അത് അന്ന് ജോലി താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാനന്ന് നല്ല ഉയർന്ന മാർക്കോടുകൂടി, എനിക്ക് എൻ്റെ ഓർമ്മ അന്ന് സഹകരണ നിയമത്തിൽ ഒരു സബ്ജക്റ്റ് അതാണ്, കോപ്പറേറ്റീവ് ലോസ് ആൻഡ് അതർ ലോസ്, അതിൽ എബോവ് 90% മാർക്ക് കിട്ടിയതാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ ഒരു ഏറ്റവും ഉയർന്ന മാർക്ക് കിട്ടി, ക്ലാസ്സോട് കൂടി ഞാൻ കോപ്പറേറ്റീവ് പാസ്സായി. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും പഠിക്കണമെന്ന് തോന്നി. ഞാൻ പടപ്പള്ളി കോളേജ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറും ചേർന്നു. അത് കഴിഞ്ഞു, അതിനുശേഷം ഞാൻ എം എ ഫിലോസഫി എടുത്തു, പിന്നെ എൽ എൽ ബിക്ക് ചേർന്ന് അതിൻ്റെ കോഴ്സ് പൂർത്തീകരിച്ചു. പക്ഷേ അതിൻ്റെ കോഴ്സ് കഴിഞ്ഞു. പക്ഷേ അത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ തിരക്കിലെടുത്ത സമയത്തും താങ്കൾ പരീക്ഷയ്ക്ക് പരീക്ഷയ്ക്ക് അത് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ അതിൻ്റെ ഈ ലൈബ്രറി നിയമം ഉണ്ടാക്കുന്നതിന് ഏറ്റവും അധികം പ്രേരണ അതിൻ്റെ തിരഞ്ഞെടുപ്പ് സംവിധാനമൊക്കെ യഥാർത്ഥത്തിൽ സഹകരണ നിയമത്തിൻ്റെ രൂപത്തിലുള്ളതാണ്. അപ്പോൾ സഹകരണ നിയമത്തിലുള്ള ഈ ഒരു അവഗാഹം അല്ലെങ്കിൽ അതിൻ്റെ ഒരു കുറേ കാര്യങ്ങളൊക്കെ ലൈബ്രറി നിയമം ഉണ്ടാക്കാൻ വേണ്ടി സഹായകമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അന്ന് അതിൻ്റെ ചട്ടങ്ങൾ രൂപീകരിക്കാൻ വേണ്ടി ഞങ്ങൾ കാര്യമായി സ്വാധീനത്തിയത് സഹകരണ നിയമത്തിൻ്റെ ചട്ടങ്ങളും നിയമങ്ങളൊക്കെ രൂപപ്പെടുത്തിയെടുത്ത ഒരു ടീമിൻ്റെ കൂടി സഹായത്തോടു കൂടിയാണ്. ലൈബ്രറി നിയമത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾക്ക് ഏകദേശം സഹകരണ നിയമത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ രീതിയിലാണ്. അത് പരസ്പരം ബന്ധപ്പെടുത്താൻ ഇപ്പോൾ പറഞ്ഞ പോലെ ലൈബ്രറി നിയമത്തിൻ്റെ ഇതിലേക്ക് സഹകരണ നിയമത്തിനുള്ള അതിൻ്റെ ജ്ഞാനവും കാര്യങ്ങളൊക്കെ ഉപകാരപ്പെടുത്തിയിട്ടുണ്ട്. എന്താ സാറ് നേരത്തെ പറഞ്ഞതുപോലെ പണ്ട് കെ ചന്ദ്രശേഖരൻ വടകരയെ പ്രതിനിധീകരിക്കുന്ന ആ കാലയളവിൽ തന്നെ പലപ്പോഴും ഇവിടെ നിന്ന് നിർദ്ദേശിക്കപ്പെടുന്നത് മനയത്ത് ചന്ദ്രൻ്റെ പേരും കൂടി വരും. അത് പിന്നീട് സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ മനയത്ത് ചന്ദ്രൻ്റെ പേര് അവിടെ കാണുന്നില്ല. ഇതൊരു തുടർക്കഥയായി വന്ന ഒരു ഒരു സാഹചര്യമുണ്ട്. ഇതിൻ്റെ ഒരു ഇതിനെ താങ്കൾ എങ്ങനെയാണ്? എൻ്റെ രാഷ്ട്രീയ ജീവിത നിർഭാഗ്യങ്ങൾ പലപ്പോഴും എന്നെ വേട്ടയാടിയിട്ടുണ്ട്. 1977 യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അന്ന് വിദ്യാർത്ഥി എന്നതൊരു വലിയ പ്രസ്ഥാനമായി കേരളത്തിലെ അന്ന് പ്രധാനപ്പെട്ട രണ്ട് സർവകലാശാലകളാണ്, കേരള സർവകലാശാലയും കോഴിക്കോട് സർവകലാശാലയും. കോഴിക്കോട് സർവകലാശാലയിൽ കേരള വിദ്യാർത്ഥി ജനതയ്ക്ക് 23 കൗൺസിലേഴ്സ് ഉണ്ടായിരുന്നു. അന്ന് ഇത്രയധികം കോളേജുകളില്ല, 23 കൗൺസിലേഴ്സ് ഉണ്ടായിരുന്നു കോഴിക്കോട് സർവകലാശാലയ്ക്ക്. അന്നത്തെ മുന്നണി ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരള സർവകലാശാലയുടെ ചെയർമാൻ SFIയും കോഴിക്കോട് സർവകലാശാലയുടെ ചെയർമാൻ വിദ്യാർത്ഥി ജനതയ്ക്കും ലഭിച്ചു. ഇവിടെയുള്ള 23 കൗൺസിലർമാർ ചേർന്നുകൊണ്ട് എന്നെ പാർലമെൻ്ററി പാർട്ടി ലീഡറെ തിരഞ്ഞെടുത്തു. പക്ഷേ തിരഞ്ഞെടുപ്പിന് ചിലരുണ്ട്, ചില ആൾ മെരുങ്ങിക്കൊടുക്കുകയും ഒതുങ്ങിക്കൊടുക്കുകയും ചെയ്യുക എന്ന രീതിയുള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു പുതിയ ജനതാ പാർട്ടി എന്നൊരു പുതിയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ അവർ പറയുന്നതനുസരിച്ച് എന്നാ ചെയ്യില്ല എന്ന് തോന്നിയതുകൊണ്ട് ഇങ്ങനെ യുനാനിമസായി എന്നെ പാർലമെൻ്ററി പാർട്ടി ലീഡറെ തിരഞ്ഞെടുത്തിട്ട് പോലും ഞാൻ യൂണിവേഴ്സിറ്റി ചെയർമാനായില്ല ആയില്ല. അത് മറ്റൊരാൾ അത് അത് അതിന് ചില തിരഞ്ഞെടുപ്പെട്ടതെന്ന് വെച്ചാൽ അത്ര വലിയ കഴിവൊന്നുമില്ലാത്ത ഒരാളായിരുന്നു. പക്ഷേ എന്നാലും ഞാനത് എൻ്റെ സഹപ്രവർത്തനമാണ്, അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഒരു വില കുറച്ച് കാണുന്നില്ല. പക്ഷേ അന്നത്തെ ലീഡർഷിപ്പിൽ അദ്ദേഹം ഒരു യൂണിവേഴ്സിറ്റി ഒരു കോളേജിൽ നിന്ന് കൗൺസിലറായി വന്നു. പക്ഷേ അന്നത്തെ ലീഡർഷിപ്പിൽ വിദ്യാർത്ഥി ജനതയുടെ ഞങ്ങളൊക്കെ ISO യിലൂടെയാണ് വിദ്യാർത്ഥിയിലേക്ക് വരുന്നത്. ISO ജില്ലാ സെക്രട്ടേറിയറ്റിലോ അങ്ങനെ ജില്ലാ കമ്മിറ്റിയിൽ പോലും ഇല്ലാത്ത ഒരാളാണ് അന്ന് ഇവിടെ കോഴിക്കോട് സർവകലാശാല ചെയർമാനായത്. ഒരു വിദ്യാർത്ഥി പ്രവർത്തകന് അവരുടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ സ്വപ്നം കാണാൻ പറ്റും. ഇപ്പോൾ യൂണിവേഴ്സിറ്റി ചെയർമാൻ സ്ഥാനത്തിന് അത്ര വലിയൊരു പ്രാധാന്യമില്ല, പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ മുല്ലപ്പള്ളിയൊക്കെ ചെയർമാനായിട്ടുണ്ട് യൂണിവേഴ്സിറ്റിയുടെ. അതെ അതെ. അപ്പോൾ അത്ര വലിയൊരു വലിയ ഒരു ആഗ്രഹമാണ്, പക്ഷേ അത് നടന്നില്ല. അങ്ങനെ ഒക്കെ ഉണ്ടായിട്ട് പോലും അത് ചില വിധേയപ്പെടുത്തുമ്പോൾ ഞാൻ അതിന് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും 80 ഞാൻ പറഞ്ഞല്ലോ, പിന്നെ അതിൽ ഇനി ഞാൻ എടുത്തൊരു സ്റ്റാൻഡ് ഇപ്പോൾ ചന്ദ്രശേഖരൻ ഇവിടെ സ്ഥാനാർത്ഥിയാവണം എന്നാഗ്രഹിക്കുമ്പോൾ അദ്ദേഹത്തെ ഒരു കുതിർകാൽ വെട്ടി അല്ലെങ്കിൽ അങ്ങനെ ഒരു വേണ്ടതില്ല എന്ന് എനിക്കും തോന്നി. അതുകൊണ്ട് അങ്ങനെ ഒരു രൂപത്തിലേക്ക് അദ്ദേഹത്തെ മറികടന്നുകൊണ്ട് അതിനൊരു ഉപജാപം ഉണ്ടാക്കി അല്ലെങ്കിൽ ആൾക്കാരുണ്ടാക്കി അങ്ങനെ ഒരു ശ്രമം നടത്തിയിട്ടില്ല. അതേസമയം ഈ 95 വന്നപ്പോൾ അന്നാണ് നാണോട്ടൻ സ്ഥാനാർത്ഥിയാകുന്നത്. ആ സമയത്ത് യഥാർത്ഥം ഞാൻ തിരഞ്ഞെടുക്കപ്പെടേണ്ടതായിരുന്നു. അതിൽ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. ഓരോ സമയത്ത് ഏറ്റവും ചുരുങ്ങിയത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുള്ള തിരഞ്ഞെടുപ്പിൽ അത് യഥാർത്ഥ സ്ഥാനാർത്ഥിയായിട്ട്
പാർട്ടി തന്നെ, അന്ന് ഞാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി കൂടിയാണ്, ഞാൻ തിരഞ്ഞെടുപ്പെടേണ്ടതാണ്, ഇവിടുന്ന് ആ പേരുകൾ ശക്തമായി പോവുകയും ചെയ്തു. അപ്പോൾ കഴിഞ്ഞ ഇലക്ഷനിൽ ഏറ്റവും അവസാനം നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലം കമ്മിറ്റി തന്നെ ഭൂരിപക്ഷത്തോടു കൂടിയും കേരള വടകരയിലുള്ള പഞ്ചായത്ത് കമ്മിറ്റീസും ജനപ്രതിനിധികളും എല്ലാവരും എന്നെ സ്ഥാനാർത്ഥിയാവും എന്ന് ഏകദേശം പാർട്ടി ലീഡർഷിപ്പ് അടക്കം തീരുമാനിച്ചതാണ്. പക്ഷേ ഏതോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് വഴുതി വഴുതി പോയി.